നമസ്കാരം. വിനോദ ലോകത്തെ ഏറ്റവും പുതിയ വാർത്തകളുമായി ഇത് ഫിലിമിബീറ്റ് മലയാളം. നമുക്കറിയാം, നമ്മളെ എല്ലാവരെയും ഒരുപാട് ചിന്തിപ്പിച്ചിട്ടുള്ളതും അതുപോലെ തന്നെ രസിപ്പിച്ചിട്ടുള്ളതുമായ ചിത്രങ്ങളാണ് സത്യൻ അന്തിക്കാട്, അതുപോലെ തന്നെ ശ്രീനിവാസൻ കൂട്ടുകെട്ടിൽ പിറന്നിട്ടുള്ളത്. എത്രയോ ഉദാഹരണങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. സന്ദേശം, ഗോളാന്തര വാർത്ത, യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക്, നരേന്ദ്രൻ മകൻ, ജയകാന്തൻ വക, ഇങ്ങനെ ഒരുപാട് സിനിമകൾ നമ്മളെ ഇന്നും ചിന്തിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, അതുപോലെ തന്നെ രസിപ്പിച്ചുകൊണ്ടും ഇരിക്കുന്നുണ്ട്. ഈ ഒരു കൂട്ടുകെട്ടിൽ പുതിയൊരു സിനിമ വരാൻ പോവുകയാണ്. മലയാളികൾ ഏറെ കാത്തിരിക്കുന്ന ഒരു കൂട്ടുകെട്ടും കൂടിയാണ് സത്യൻ അന്തിക്കാടും അതുപോലെ തന്നെ ശ്രീനിവാസനും തമ്മിലുള്ള കൂട്ടുകെട്ട്. ശ്രീനിവാസിൻ്റെ തിരക്കഥയിൽ ഏകദേശം 16 വർഷങ്ങൾക്ക് ശേഷമാണ് സത്യൻ അന്തിക്കാട് ഒരു സിനിമ സംവിധാനം ചെയ്യാൻ പോകുന്നത്. ഈ ഒരു കൂട്ടുകെട്ടിൽ അവസാനം ഇറങ്ങിയ സിനിമ ഏതാണെന്ന് വെച്ചാൽ 2002 ജയറാം നായകനെ അഭിനയിച്ച യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക് എന്ന സിനിമയായിരുന്നു. അതിനുശേഷം ഇപ്പോൾ 2018 16 വർഷത്തെ ഗ്യാപ്പിന് ശേഷമാണ് ശ്രീനിവാസിൻ്റെ തിരക്കഥയിൽ സത്യൻ അന്തിക്കാട് ഒരു സിനിമ സംവിധാനം ചെയ്യാൻ പോകുന്നത്. ഈ സിനിമയിൽ നായകനാവുന്നത് ഫഹദ് ഫാസിലാണ്. നമുക്കറിയാം, സത്യൻ അന്തിക്കാടിൻ്റെ 2013 റിലീസായ ഒരു സിനിമയായിരുന്നു ഒരു ഇന്ത്യൻ പ്രണയകഥ. അമല പോളും ഫഹദ് ഫാസിലും കേന്ദ്ര കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച ഈ സിനിമ കേരളത്തിൽ ഒരു വലിയൊരു വിജയം തന്നെയായിരുന്നു. ആക്ഷേപഹാസ്യ രീതിയിൽ കേരളത്തിലെ കറൻറ്റ് പൊളിറ്റിക്കൽ സിറ്റുവേഷൻ പറഞ്ഞ സിനിമ ഏതായാലും ശ്രദ്ധിക്കപ്പെടുകയും ചെയ്തു. 2013 ശേഷം ഇപ്പോൾ 2018 വീണ്ടും ഫഹദ് ഫാസിലും സത്യൻ അന്തിക്കാടും വീണ്ടും ഒന്നിക്കുകയാണ്. ഇതിലെ ഫഹദ് ഫാസിലിൻ്റെ ക്യാരക്ടറിൻ്റെ പേര് പ്രകാശൻ എന്നാണ്. ഗസറ്റിൽ പേര് മാറ്റാൻ വേണ്ടി പരസ്യം കൊടുത്ത് നടക്കുന്ന ഒരാളുടെ ഒരു കഥയാണ് ഇതെന്നാണ് നമുക്കിപ്പോൾ അറിയാൻ സാധിച്ചത്. PR ആകാശ് എന്നുള്ള പേര് പ്രകാശ് എന്ന് മാറ്റുന്ന ഒരു ക്യാരക്ടറാണ് ഇതിൽ ഫഹദ് ഫാസിലിൻ്റെ എന്ന് അറിയാൻ കഴിയുന്നു. എന്തായാലും നമുക്ക് ഒരുപാട് പ്രതീക്ഷിക്കാം. ഒരുപാട് കാലങ്ങൾക്ക് ശേഷമാണ് ശ്രീനിവാസൻ തിരിച്ചു വരുന്നത് സത്യൻ അന്തിക്കാട് കൂട്ടുകെട്ടിൽ തന്നെ. അതുപോലെ തന്നെ ആദ്യം ഈ സിനിമയുടെ പേര് മലയാളി എന്നായിരുന്നു നാമകരണം ചെയ്തിരിക്കുന്നത്. അതിനുശേഷം ഇതിൻ്റെ പേര് മാറ്റി എന്നാണ് അറിയാൻ കഴിയുന്നത്. ഏതായാലും പുതിയ പേര് ഇതുവരെ അനൗൺസ് ചെയ്തിട്ടില്ല. അരവിന്ദിൻ്റെ അതിഥികൾ എന്ന സിനിമയിലൂടെ ശ്രദ്ധേയയായ നിഖിലയാണ് ഈ സിനിമയിൽ നായികയായിട്ട് ഫഹദിൻ്റെ കൂടെ വരുന്നത് എന്നും അറിയാൻ കഴിയുന്നു. അതുപോലെ തന്നെ ഒരു പ്രധാനപ്പെട്ട റോളിൽ ശ്രീനിവാസനും എത്തുന്നു എന്നും നമുക്കറിയാൻ സാധിക്കുന്നു. ജോമോന്റെ സുവിശേഷങ്ങളായിരുന്നു സത്യൻ അന്തിക്കാട് അവസാനം സംവിധാനം ചെയ്ത ചിത്രം. എന്തായാലും നമുക്ക് കാത്തിരിക്കാം 16 വർഷങ്ങൾക്ക് ശേഷം ശ്രീനിവാസിന്റെ തിരക്കഥയിൽ സത്യൻ അന്തിക്കാട് ഒരുക്കുന്ന ആ ഒരു ചിത്രത്തിന് വേണ്ടി. കൂടുതൽ വിനോദ വാർത്തകൾക്കായി ഫിലിമിബീറ്റ് മലയാളം സന്ദർശിക്കുകയോ സബ്സ്ക്രൈബ് ചെയ്യൂ.